കേരള ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന കാര്യാലയമാണ് മലപ്പുറം ജില്ലാ പ്ലാനിംഗ് ഓഫീസ്. ഓഫീസിലുണ്ടാകുന്ന മാലിന്യങ്ങളെ തരംതിരിക്കുകയും അജൈവ മാലിന്യങ്ങളെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു വരുന്നു. ജൈവ മാലിന്യങ്ങൾ ബയോബിൻ വഴി വളമാക്കി മാറ്റി പൂന്തോട്ടത്തിൽ ഉപയോഗിക്കുന്നു. ഈ ഓഫീസിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഡിസ്പോസിബിൾ വസ്തുക്കൾ ഇവിടെ നിരുത്സാഹപ്പെടുത്തുന്നു. ഓഫീസ് പരിസരവും ശുചിമുറിയും പരമാവധി വൃത്തിയാക്കി സൂക്ഷിച്ചു പോരുന്നു. ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസറെ നിയമിച്ചു. കൂടാതെ ഇതൊക്കെല്ലാം മോണിറ്റർ ചെയ്യുന്നതിന് ഒരു ഹരിത കമ്മിറ്റി ജില്ലാ പ്ലാനിംഗ് ഓഫീസറെ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഹരിത ഓഫീസിൻ്റെ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിനും ഇതിൻ്റെ മോണിറ്റർ ചെയ്യുന്നതിനും ഇവിടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനുമാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ഉദ്ദേശം. കൂടാതെ ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും തന്നെ ഭക്ഷണം കൊണ്ടുവരുന്നത് അവരുടെ സ്റ്റീൽ പാത്രങ്ങളിലാണ്. ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത ഓഫീസ് ബോർഡുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഹരിതചട്ടങ്ങൾ ഓരോ ജീവനക്കാരുടെയും ഉത്തരവാദിത്തമായി മാറുന്ന ഉദാത്തമായ മാതൃകയാണ് ഈ ഓഫീസിന് പറയുവാനുള്ളത്. ഹരിതചട്ടങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമാണ് തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന ബഡ്സ് സ്കൂൾ. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 95 ലക്ഷം രൂപ മുടക്കി തിരൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പേപ്പർ കൊണ്ട് നിർമ്മിച്ച പേനകൾ നിർമ്മിക്കുന്ന പെൻ ഹോൾഡർ ആണെങ്കിലും പേപ്പർ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. മറ്റ് വേസ്റ്റ് ബാസ്കറ്റായാലും അങ്ങനെ ഏതൊരു സാധനങ്ങളായാലും എങ്ങനെ മാലിന്യമുക്തമായുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകാം, ആ ഉദ്യമത്തിൽ കൂടെ കഴിഞ്ഞു വരികയാണ്. ജൈവ മാലിന്യത്തിൽ നിന്നും കുക്കിംഗ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെയുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഈ സംവിധാനം ഉപയോഗിച്ചു വരുന്നു. ഇതിൽ നിന്നും ഉണ്ടാകുന്ന സ്ലറി ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ നിർമ്മിച്ച കൃഷിത്തോട്ടവും പൂന്തോട്ടവും പരിപാലിക്കുന്നു. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നു. അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക ശുചിമുറി നിങ്ങൾക്കിവിടെ കാണാം. കഴുകി ഉപയോഗിക്കുവാൻ കഴിയുന്ന പാത്രങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചു വരുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും സാധ്യമാണ് ഹരിതജീവിതമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ മാതൃകാ വിദ്യാലയം.